വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് അൺകട്ട്. ഞാനിന്ന് നിൽക്കുന്നത് പ്ലാനറ്റ് ഹോം എന്ന് പറഞ്ഞ ഒരു കിടിലൻ ഹോം ഡെക്കോ ഷോപ്പിലാണ്. ആലുവ പെരുമ്പാവൂർ റൂട്ടിലുള്ള മഞ്ഞപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു കിടിലൻ ഹോം ഡെക്കോ ഷോപ്പാണ്. നമ്മൾ ഇതിലെ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ കണ്ട ഒരു ഹോം ഡെക്കോ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ യുണീക്ക് പ്രോഡക്ട്സ് ഉണ്ട്. നമ്മുടെ പോട്ട്സൊക്കെ ഔട്ട്ഡോർ വെക്കാൻ പറ്റിയ കുറേ സ്റ്റാൻഡുകൾ, നമ്മൾ സാധാരണ കാണുന്ന രീതിയിലുള്ള സ്റ്റാൻഡുകളൊന്നുമല്ല. ഞാനതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോരോ പ്രോഡക്റ്റായിട്ട് നമ്മൾ കാണണം. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ട കണ്ണാടി മിറേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല കിടിലൻ കളക്ഷനാണ് ഇവിടുത്തെ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഫസ്റ്റ് തന്നെ ഇത് കണ്ടോ, ഇതൊരു സംഭവമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ. ഇതിനെന്താ പേര് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് കണ്ടോ, ഈ കളറുണ്ട്. ഇതിൻ്റെ ഒരു വെൽത് ഞാൻ കാണിച്ചു തരാം. പോട്ടും പോട്ട് സ്റ്റാൻഡ്സും തുടങ്ങാം. കുറേ സെറാമിക് പോട്ട്സ് ഉണ്ട്. ഇത് സെറാമിക് അല്ല, ഇത് സ്റ്റാൻഡ് വരുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇതാ ഇവിടെ ഇട്ട് നമുക്ക് ആനിവേഴ്സറിക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ക്യാൻഡില്, ഒറിജിനൽ അല്ല, ക്യാൻഡിൽ പോലെ തോന്നുന്നത് കണ്ടോ. ഇവിടെ ഓണാക്കാം, പക്ഷേ ഇതിൽ ബാറ്ററി ഇല്ല ഇപ്പോൾ. കണ്ടോ അതിൻ്റെ പല കളർ ചേഞ്ചൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ പോട്ട്സും സ്റ്റാൻഡുകൾ, പിന്നെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കണ്ടോ. നമ്മുടെ ലിവിങ് റൂമിലോ ഡൈനിങ് റൂമിലോ ഒക്കെ മിഡിൽ പീസ്, ഷോ പീസായിട്ട് വെക്കാൻ പറ്റിയൊരു സംഭവമാണ്. അഡാറ് സംഭവമാണിത്. പിന്നെ ഇതിലൊക്കെ ഇതൊക്കെ ക്യാൻഡിൽ ഹോൾഡറാണെന്ന് തോന്നുന്നു കേട്ടോ. ഉള്ളിൽ നമുക്ക് ക്യാൻഡിൽ വെക്കണ ഹോൾഡറാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, ഗ്ലാസിൻ്റെ. പിന്നെ ഇങ്ങനത്തെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട്. ടവർ ഗ്ലാസ് അങ്ങനത്തെ ഒക്കെ കുറേ സംഭവങ്ങളുണ്ട്. ഇട്ടുള്ള സെറാമിക് പോട്ട്സ് ഉണ്ട് കണ്ടോ. ഇതൊക്കെ സെറ്റുകളാണ്, മൂന്നെണ്ണത്തിൻ്റെ സെറ്റ്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ മിററും ഉണ്ട്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇവിടെ ഡിസ്പ്ലേ ആവും കണ്ടോ. പിന്നെ ഇവിടെയൊക്കെ കുറേ സാൻഡ് ആർട്ട്, സാൻഡിൻ്റെയും സ്റ്റോണിൻ്റെ ആർട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വലിയ വലിയ ക്യാൻഡിൽസൊക്കെ വെക്കാൻ പറ്റിയ ക്യാൻഡിൽ ഹോൾഡറാണ് കേട്ടോ. നേരത്തെ കണ്ടതിൻ്റെ വേറൊരു ഇത്. പിന്നെ കുറേ ഷോ പീസ് ഐറ്റംസ് ഉണ്ട് കണ്ടോ, ഷോ പീസ് ഐറ്റംസ് ഉണ്ട്. എന്നുവെച്ചാൽ റയർ കളക്ഷൻ കീപ്പ് ചെയ്യാൻ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആയിട്ട് വുഡ് പീസിൻ്റെ അകത്ത് ഒരു മിറർ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. പിന്നെ ഇവിടെ ആയിട്ടും കുറേ പോട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് നമുക്ക് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയൊരു ഇതാണ്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. പിന്നെ ഇങ്ങനത്തെ കുറേ ട്രേസ്, കപ്പ് കേക്ക് അങ്ങനെയൊക്കെ നമ്മുടെ സ്നാക്സൊക്കെ വെക്കണ ആ ഒരു ട്രേ സെറ്റാണെന്ന് തോന്നുന്നു. പിന്നെ അതുകൂടാതെ തന്നെ സെറാമിക്കിൻ്റെ ഹാങ്ങിങ് ടൈപ്പ് പോട്ട്സ് ഉണ്ട്. സാധാരണ നമ്മളധികം പ്ലാസ്റ്റിക് ഒക്കെയാണല്ലോ കാണുന്നത്. പിന്നെ അതുകൊണ്ട് കേജ് ടൈപ്പ്, അത് നമ്മൾ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഫെറി ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ റൂമിൻ്റെ ആംബിയൻസ് തന്നെ മാറും. പിന്നെ കുഞ്ഞി കുഞ്ഞി, എനിക്ക് തന്നെ ഇത് സ്റ്റിക്കിങ് ടൈപ്പാണ്, സ്റ്റിക്ക് ചെയ്യണ ടൈപ്പാട്ടോ. മാഗ്നെറ്റിൻ്റെ കണ്ടോ, ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. വീട്ടിലെ അലമാരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ ബ്ലൂ പോട്ടറി, അതിൻ്റെ ഒരു സെറ്റുണ്ട്. ഇത് കണ്ടോ, ക്യൂട്ടാണ്, കുട്ടികളുടെ റൂമിലൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ. പിന്നെ ഇതെനിക്ക് തോന്നണേ ഇത് കരണ്ടി കുത്തുന്ന ആദ്യം പ്ലഗ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ കരണ്ടി കുത്തിക്കഴിഞ്ഞാൽ ഇത് ഓണായി കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, മൾട്ടി കളർ ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു കിടിലൻ സംഭവമാണ് കേട്ടോ. ഇതിങ്ങനെ ഹാങ് ചെയ്തിടാം നമുക്ക് റൂംസിലൊക്കെ, പ്ലഗ് ഉള്ള സൈഡിലായിട്ട് ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗി. ഇതിൻ്റെ ചെറുതും ഉണ്ട്, ഇവിടെ ചെറുതും ഉണ്ട് കണ്ടോ. ചെറുത് വേണ്ടവർക്ക് ചെറുതും ഉണ്ടോ. ഞാനൊരു മിറർ കാണിച്ചു തരാം. ഇതിനൊരു 8,000-9,000 ഒക്കെയാണ് റേറ്റ് പറഞ്ഞത്. നോക്കി, ഫുൾ മിററാണ്. പിന്നെ ഇതായത് കണ്ടോ, അതിൻ്റെയൊക്കെ ചെറിയ ടൈപ്പാണ് കേട്ടോ. അത് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ബാറ്ററി ഇട്ടിട്ട് ഓണാക്കിയാൽ മതി. ഇപ്പോൾ ബാറ്ററി ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ പോട്ട്സിൻ്റെ മാത്രമായിട്ട് കീപ്പ് ചെയ്യാണ്ട് ഹോം ഡെക്കോർ ചെയ്തതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. കാരണം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാതും ഇവിടെ നിന്ന് കൊണ്ടുപോകാം, പോട്ട്സ് മാത്രമല്ലല്ലോ. ഇത് നോക്കി, അത് അത്യാവശ്യം വലിയൊരു ഷോ പീസായിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ ആ ലുക്ക് തന്നെ മാറും കേട്ടോ. പിന്നെ മേലെയും കുറച്ച് പോട്ട്സൊക്കെ ഉണ്ട് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ. ഇത് നോക്ക്, ഗ്ലാസ് ഹോൾഡറാണ് കേട്ടോ. ഇവരെ കളക്ഷൻ എന്തായാലും ഒരു റെയർ ആൻഡ് യുണീക്ക് കളക്ഷനാണ്. സ്റ്റാൻഡാണെങ്കിലും നമുക്ക് ഇങ്ങനെ അല്ലാണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലാണ്ട് ലൈവ് പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും, ഇതിലും ഭംഗിയായിരിക്കും കാണാനായിട്ട്. സ്റ്റാൻഡുകൾ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ഇതാ ഇങ്ങനത്തെ ജാഴ്സ്. ജാഴ്സ് നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പ് ജാഴ്സ് അല്ലേ, ഇത് വുഡിൻ്റെയാണ് കേട്ടോ. ഇത് വുഡാണ്,
അതിൻ്റെ സെറ്റായിട്ടുള്ള ഈ ഈ ഹോൾഡ് ചെയ്യണ ഈ കാർട്ടും നല്ല ഭംഗിയുണ്ട് കണ്ടോ, നല്ല ഭംഗിയുള്ള കാർട്ടാണ്. പിന്നെ നമ്മുടെ ടേബിൾ മാറ്റ്സ് അങ്ങനത്തെ, പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ വെക്കാൻ പറ്റിയ ബാസ്ക്കറ്റ് കണ്ടോ. ടേബിൾ മാറ്റൊക്കെ കുറച്ച് വെറൈറ്റി കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. കുഷ്യൻ കവറാണ് കേട്ടോ. ഇതിന് കുഞ്ഞൊരു സ്റ്റൂളുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇനി കിച്ചണിലൊക്കെ ഇരിക്കുമ്പോൾ പണിയൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞ് സ്റ്റൂളാണ് കേട്ടോ. നമ്മുടെ വോളിൽ വെക്കാൻ പറ്റിയ, നമുക്ക് പ്ലാന്റ്സൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ, ഇത് നമ്മൾ സാധാരണ ചെയ്യണതിന് പകരം റെഡിമെയ്ഡായിട്ട് നമുക്ക് മേടിച്ച് വെക്കാം. പിന്നെ കണ്ടോ കുറേ മിനിയേച്ചർ സംഭവങ്ങളുണ്ട് ഇവിടെ. മിനിയേച്ചർ ചെയർ നമുക്ക് ഭയങ്കര ക്യൂട്ടാണ്. 40, 60, 80 റുപ്പീസിനൊക്കെ മിനിയേച്ചർ ടേബിള്, ചെയർ, ഡൈനിങ് സെറ്റൊക്കെ ഉണ്ട് ഇവിടെ. മൊത്തത്തിൽ പറഞ്ഞ ഒരു ക്യൂട്ട് ലിറ്റിൽ ഷോപ്പാണിത്. ഇനി ഇവരുടെ ഈ ഈ പറഞ്ഞ പോലത്തെ ഗ്രാസ് മാറ്റാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ പറയണ ഇതിന് ചെയ്തു കൊടുക്കും. പല റേറ്റിനുള്ളതുണ്ട്. പിന്നെ നമ്മുടെ ഹാങ്ങിങ് ആ സ്വിങ് ഉണ്ട് കേട്ടോ. വോളിൽ ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ട് അതിലിങ്ങനെ പോട്ട് വെക്കാം നമുക്കുണ്ടോ. ഒരു പോട്ട് വെച്ചിട്ട് ഒരു ക്യാക്ടസിൻ്റെ ഒരു ഇതൊക്കെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് കേട്ടോ ഇരിക്കണത് കണ്ടോ. നമുക്ക് ഔട്ട് സൈഡ് ഗാർഡൻ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഡോർ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ. ഇൻഡോറിൽ ഇങ്ങനെ ഒരു സ്വിങ്ങും ഇങ്ങനെ കുറച്ച് പോട്ട്സും സംഭവങ്ങളും കുറച്ച് സ്റ്റാൻഡൊക്കെ അതുപോലെ സാൻഡും പേബിൾസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കണ്ടോ. ഇതും വുഡിൻ്റെയാണ്, ഇതൊക്കെ വുഡിൻ്റെ സംഭവങ്ങളാണ്. ഇതുണ്ടോ വലിയ വുഡൻ പീസസ് എടുത്തിട്ടാണ് അതിലിങ്ങനത്തെ പോട്ട് വെച്ചേക്കുന്നത്. ഇനി ഇതൊക്കെ നമ്മൾ സൈക്കിള് ഒരുപാട് ടൈപ്പ് കണ്ടുണ്ട്. പക്ഷേ ഇത് നല്ല വലുപ്പമുള്ള സൈക്കിളാണ് കേട്ടോ. നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇരിക്കും. ഇതിനകത്ത് നമ്മൾ ലൈവ് പ്ലാന്റ്സും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് നമുക്കിവിടെ ആ പറഞ്ഞ കണ്ണാടിയിലുണ്ട്. ഇത് കണ്ടോ നല്ല വുഡൻ ഇതിൽ ഫ്രെയിം വരുന്ന കണ്ണാടിയുണ്ട്. പിന്നെ ഇത് നോക്ക്, നല്ല ഫോട്ടോ ഫ്രെയിംസ്, മൾട്ടി ഫോട്ടോസ് വയ്ക്കാൻ പറ്റിയ ക്ലോക്ക് വിത്ത് ഫോട്ടോ ഫ്രെയിമാണ് ഈ ക്ലോക്ക് കണ്ടോ. നല്ല ജയന്റ് ക്ലോക്കാണ്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ സൈക്കിളിൽ ഒന്ന ക്ലോക്ക്. ഇത് ഞാൻ അധികം കണ്ടിട്ടില്ല കണ്ടോ. സൈക്കിളിൽ ക്ലോക്ക് വരണം, സൈക്കിളിൽ പോട്ട് വെക്കണം കണ്ടിട്ടുണ്ട്, സൈക്കിളിൽ ക്ലോക്ക് വെക്കണം കണ്ടിട്ടില്ല കണ്ടോ. രണ്ട് സൈഡും ഉണ്ട്. കുറേ ഹാങ്ങിങ് ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട്. നോർമൽ കാണുന്ന പ്ലാന്റ്സില പോട്ട്സ് ഉണ്ട് കണ്ടോ. ഈ ഒരു ഷേപ്പ് ഡിഫറൻസ് ഉണ്ട്. സാധാരണ നമ്മൾ റൗണ്ട് ഷേപ്പൊക്കെ അല്ലേ കൂടുതൽ കാണാണ്. പിന്നെ നമുക്ക് വോൾ ഹാങ്ങിങ്സ് കുറച്ച് നല്ല ഭംഗിയുള്ള ടൈപ്പ് ഉണ്ട്. അതിൽ നമുക്ക് പ്ലാന്റും സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫ്രെയിം വയ്ക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ കുറേ ടൈപ്പ് ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അത് നോക്കി ആ ടൈപ്പ് വോൾ ഹാങ്ങിങ്സൊക്കെ അത് വുഡിൽ ചെയ്തേക്കുന്നതാണ്. ഇതൊക്കെ വുഡിൽ ചെയ്തേക്കുന്നതാണ്. എന്നിട്ട് വീണ്ടും വുഡ് വർക്ക് തന്നെ അതിൽ വന്നേക്കുന്നത്. എനിക്കിതാണ് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം. പിന്നെ മാക്രേമിൽ ചെയ്തേക്കുന്ന ഹാങ്ങിങ് ഉണ്ടോ, അത് സെറാമിക് പോട്ടാണ്. പിന്നെ ഈ ഒരു മിററുമാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ സെക്ഷനിലായിട്ടും കുറച്ച് പോട്ട്സൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ആൻറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ ചെപ്പ് പോലത്തേക്ക് കുറച്ച് ഇതാ സാധാരണ കാണുന്ന ഒരു ടൈപ്പല്ല, കുറച്ച് ഡിഫറെൻറ്റ് പാറ്റേണാണ്. ഇങ്ങനത്തെ ഒക്കെ കളക്ഷൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് നല്ല ഇഷ്ടപ്പെടും കണ്ടോ. വുഡിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് അങ്ങനത്തെ. പിന്നെ നേരത്തെ കണ്ട ലാൻറ്റേണിൻ്റെ പല ചെറിയ ടൈപ്പും, പിന്നെ സിംഗിൾ കളർ വരുന്നതുണ്ട് ലാൻറ്റേണിൻ്റെ. കടയിലേക്ക് അട്രാക്ട് ചെയ്യാൻ കാരണക്കാരനായ ഒരു സംഭവമാണ് കേട്ടോ ഇത്. നമ്മുടെ ജയന്റ് വീലിൻ്റെ മിനിയേച്ചർ വേർഷനാണ് കണ്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭംഗി ഉണ്ടാവൂലേ. പ്ലാനറ്റ് ഹോം എന്ന് പറയുന്ന ക്യൂട്ട് ലിറ്റിൽ ഷോപ്പിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ദിസ് ഇസ് യസീദ ഹാരി സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.